നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ ഒരു ഫീൽ തന്നെയാണ്. അത് ചങ്കോളം സ്നേഹിച്ച് കൂടെ കൊണ്ടുവരുന്ന ഒരാൾ കൂടി ആകുമ്പോഴും സുവിശേഷത്തിലെ ഏറ്റവും അഴകുള്ള ഒരു തിരുവചന ഭാഗമാണ് ഇന്ന് നമുക്കുള്ളത്. തിബേരിയാസിന്റെ തീരങ്ങളിൽ ഉഷസിന്റെ ശീതക്കാറ്റേറ്റ് അവൻ വെച്ച് വിളമ്പിയ പ്രാതലൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഈശോ പത്രോസിനോട് ചോദിക്കുകയാണ്, ഇവരെക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പെട്ടെന്ന് ഉത്തരം വന്നു, ഉപകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പക്ഷേ ഒരേ ചോദ്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോ ഉത്തരത്തിന് ആദ്യത്തെ വേഗതയില്ല, പകരം അല്പനേരത്തെ മൗനവും വിതുമ്പലും തേങ്ങലും. ഇപ്പോൾ അയാൾ ഉത്തരം പറയുന്നത് വെറുതെ നാവുകൊണ്ടല്ല, തന്റെ ഹൃദയം കൊണ്ടാണ്. ചങ്കോളം സ്നേഹിച്ച തന്റെ ഗുരുവിനെ മൂന്നുവട്ടം തള്ളിപ്പറഞ്ഞതൊക്കെ അപ്പോൾ അയാളുടെ ഉള്ളിൽ മിന്നി മറിഞ്ഞിരിക്കണം. കണ്ണീരോടെ ഹൃദയം തുറന്ന് ഈശോയെ കെട്ടിപ്പിടിച്ചവൻ മുഴിയുന്നുണ്ട്, കർത്താവെ നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും. തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ സ്നേഹം കൊണ്ട് ഈശോ വീണ്ടെടുക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടത്. അതെ, ഈ ഭൂമിയിൽ സ്നേഹം കൊണ്ട് വീണ്ടെടുക്കാനാവാത്തതായി ഒന്നുമില്ല. പക്ഷേ നാം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. എന്റെ ദൈവത്തെ, എന്റെ മാതാപിതാക്കളെ, എന്റെ പങ്കാളിയെ, എന്റെ കുരുന്നുകളെ, എന്റെ ചങ്ങാതിമാരെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ പെട്ടെന്നുള്ള കാഷ്വലായുള്ള ഉത്തരം അതെ എന്ന് തന്നെയാവും. പക്ഷേ ഇടനെഞ്ചിൽ കൈചേർത്ത് ചോദ്യം ആവർത്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് കൃത്യമായ ഉത്തരം നൽകാനാവുന്നില്ലെങ്കിൽ ഓർമ്മിക്കുക, നമുക്കെങ്ങനെയോ അവരെയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈശോയെ പോലെ സ്നേഹം കൊണ്ട് വീണ്ടെടുക്കണം അവരെയെല്ലാം. ബോബി അച്ഛൻ പറയുന്നത് പോലെ, വീണ്ടെടുക്കാനാവാത്ത വിധം ഒന്നും ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ല, തിരിച്ചു പിടിക്കാനാവാത്ത വിധം ഒന്നും ഇനിയും കൈമോശം വന്നിട്ടില്ല.